ഹലോ എവ്രി വൺ ദിസ് ഇസ് ജോമോൾ ഫ്രം ഹോളി ഡേ ലൈറ്റ് ഇ ലേണിംഗ് സോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ലിസ്ണിംഗ് റിലേറ്റഡായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ടുഡേ ആൽ ബി ഫോക്കസിങ് ഓൺ എ പാർട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് സോ നമുക്ക് ജസ്റ്റ് സ്ട്രക്ചർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സോ ലിസ്ണിംഗ് നിങ്ങൾക്കറിയാം മൂന്ന് പാർട്ട്സ് ആണുള്ളത് അല്ലേ പാർട്ട് എ പാർട്ട് ബി ആൻഡ് പാർട്ട് സി പാർട്ട് എയിൽ വൺ ടു ട്വൻറ്റി ഫോർ ക്വസ്റ്റ്യൻസ് പാർട്ട് എ ആണ് സോ അവിടെ നമ്മൾ കേൾക്കുന്നത് രണ്ട് എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ രണ്ട് എക്സ്ട്രാക്റ്റിൽ നിന്ന് നമുക്ക് ട്വൽവ് ട്വൽവ് ക്വസ്റ്റ്യൻസ് ടോട്ടൽ ട്വൻറ്റി ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് സോ ഈ പാട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ബിക്കോസ് നിങ്ങളൊരു ഔട്ട് ഓഫ് ട്വൻറ്റി ഫോർ ഒരു ട്വൻറ്റി എങ്കിലും കറക്റ്റാക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു സേഫ് സോണിലെത്തും ഹെൽത്ത് കെയർ പ്രൊഫഷണലും അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെസേഷൻ ആയിരിക്കും നമുക്ക് പാർട്ട് എയിൽ കിട്ടുക ഓക്കെ അത് രണ്ട് അതായത് ഇൻറ്റർവ്യൂ ടൈപ്പ് ആയിരിക്കും സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്താ ഡോക്ടേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവരുടെ കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ ഹിസ്റ്ററി കളക്ഷൻ മെയിൻലി സോ അപ്പോൾ നമ്മൾ അവർ ഡോക്ടേഴ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആൻസർ പറയുന്നത് ആരായിരിക്കും ആയിരിക്കും സോ വി ക്യാൻ എക്സ്പെക്ട് അവർ ആൻസേഴ്സ് മോസ്റ്റ് ഓഫ് അവർ ആൻസേഴ്സ് ഫ്രം ദി പേഷ്യൻ്റ് സോ നമുക്കൊരു ക്ലൂ ആണ് പക്ഷേ നിങ്ങൾ പേഷ്യൻറ്റിനെ മാത്രം കേട്ടാൽ പോരാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ബിക്കോസ് അതാണ് നമുക്കൊരു ഓറിയൻറ്റേഷൻ തരുന്നത് ഓക്കെ ഈ പാട്ടിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് വൺ ടു ട്വൻറ്റി ഫോർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഒരു സിംഗിൾ വേർഡ് അല്ലെങ്കിൽ വൺ ഓർ ടു വേർഡ്സ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്രേസിൽ ആൻസർ ചെയ്യാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ഇന ടൈം ഉണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ റീഡിങ് സ്പീഡും റൈറ്റിംഗ് സ്പീഡും ലിസ്നിങ് എബിലിറ്റി എല്ലാം ഇൻക്രീസ് ചെയ്യണം ഓക്കെ സോ നമുക്കറിയാം ലിസനിംഗ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് നമ്മൾ റീഡിങ് ചെയ്യുന്ന പോലെയല്ല റീഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ കയ്യിലാണ് ടൈമും നമ്മുടെ മെറ്റീരിയൽസും ഇരിക്കുന്നത് പക്ഷേ ലിസണിങ് അങ്ങനെയല്ല ഓഡിയോ നമ്മുടെ കയ്യിലല്ല വി കനോട്ട് കൺട്രോൾ ഇറ്റ് സോ ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ അതിനനുസരിച്ച് എന്താ ചെയ്യേണ്ടത് കേൾക്കണം അല്ലേ വൺസ് ഓൾറെഡി അത് പ്ലേ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല സോ അതിന്റെ പൂർണ്ണമായ കൺട്രോൾ നമ്മുടെ അടുത്തല്ല ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക നമ്മുടെ കയ്യിൽ നമ്മൾ ആൻസേഴ്സ് എഴുതി പോകണം കേൾക്കുന്നതനുസരിച്ചല്ലേ ഒരിക്കലും അത് പറഞ്ഞു തീർന്നാൽ പിന്നെ നമ്മൾക്കത് കേൾക്കണമെന്ന് വെച്ചാൽ നടക്കില്ല സോ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് നന്നായിട്ട് കേൾക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയുണ്ട് സോ നിങ്ങൾ കേൾക്കുന്ന ചിലപ്പോൾ നമുക്ക് റീഡിങ്ങും അതുപോലെ തന്നെ ലിസ്ണിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോബാണ് നമുക്ക് ഇടയ്ക്ക് വായിക്കേണ്ടതുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് അത് കേൾക്കുന്ന സമയത്താണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് കോൺസെപ് ഫുൾ കോൺസെൻട്രേഷൻ ആ നമ്മൾ ലിസ്ണിങ്ങിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല സോ അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് ഈ എക്സ്ട്രാക്റ്റ് പ്ലേ ആകുന്നതിന് മുമ്പ് എ പാർട്ടായാലും ബി പാട്ടായാലും സി പാട്ടായാലും നമ്മൾക്ക് കുറച്ച് ടൈം കിട്ടും അല്ലേ അതായത് ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടത് വൺ ടു ട്വൽവ് ക്വസ്റ്റ്യൻസ് ആണ് സോ അത് പ്ലേ ആകുന്നതിന് മുമ്പ് ഒരു തേർട്ടി സെക്കൻഡ്സ് കിട്ടും ആ തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ ഈ വൺ ടു ട്വൽവ് ക്വസ്റ്റ്യൻസ് ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കുക രണ്ടാ രണ്ടാമത് ഒന്നുകൂടെ വായിക്കാൻ പറ്റുമെങ്കിൽ അത് വായിക്കാം പക്ഷേ എക്സ്ട്രാക്ട് പ്ലേ ആകുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചിരിക്കണം സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബി പാർട്ടും സി പാർട്ടും ആണ് ബി പാർട്ടിലും അയലും സി പാട്ടിലായാലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത് ബി പാർട്ടിൽ പക്ഷേ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഓരോ സിംഗിൾ എക്സ്ട്രാക്റ്റ് ആയിരിക്കും നമ്മൾ കേൾക്കുന്നത് ഓക്കെ അതായത് ഒരു എക്സ്ട്രാക്ട് കേൾക്കും അതിൻ്റെ ആൻസർ ചെയ്യുക രണ്ടാമത്തെ എക്സ്ട്രാക്റ്റ് അതിൻ്റെ ആൻസർ ചെയ്യുക മൂന്നാമത്തെ എക്സ്ട്രാക്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ സോ ടോട്ടൽ ആറ് ക്വസ്റ്റ്യൻസാണ് ബി പാർട്ടിൽ ഉണ്ടാവുക ആ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ സെപ്പറേറ്റ് ഓഡിയോ ആയിരിക്കും കേൾക്കുന്നത് ഓക്കെ സോ അത് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നത് ഫിഫ്റ്റീൻ സെക്കൻഡ്സാണ് കേട്ടോ ഫിഫ്റ്റീൻ സെക്കൻഡ്സാണ് നമുക്ക് കിട്ടുന്നത് അതോ ഒരു ക്വസ്റ്റ്യൻ വായിക്കാനായിട്ടോ യുനഫ് ആൻഡ് മോർ ടൈമുണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഓപ്ഷൻ വായിച്ച് മനസ്സിലാക്കാനും ഓരോ ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനൊക്കെയുള്ള ടൈമുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് ആ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുന്നു ഓപ്ഷൻസ് വായിക്കുന്നു അതിലൂടെ തമ്മിലുള്ള ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു കീവേഡ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു കീ ആണ് കേട്ടോ അല്ല ഒരു പർട്ടിക്കുലർ വേർഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് മീനിങ്ങിലാണ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സ്ട്രാക്ട് കേൾക്കുക എക്സ്ട്രാക്ട് കേൾക്കുമ്പോൾ ആദ്യ ഭാഗം കേൾക്കുമ്പോഴേ നിങ്ങളുടെ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരെണ്ണം അവർ പറയുന്നുണ്ടായിരിക്കും പക്ഷെ അത് ആ ആ ഒരിതം തന്നെയാണ് കറക്റ്റ് എന്നപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്യരുത് ഒരിക്കലും ചിലപ്പോൾ അത് മാറ്റി പറയുന്നുണ്ടാകാം ആദ്യം പറഞ്ഞത് ഓക്കെ അതുകൊണ്ട് മുഴുവനും എക്സ്ട്രാക്റ്റ് മുഴുവനും കേൾക്കുന്നതിന് ശേഷം നിങ്ങൾക്കൊരു ഫൈവ് സെക്കൻഡ്സ് കിട്ടും ആ ഫൈവ് സെക്കൻഡ്സിൽ കറക്റ്റ് ആൻസർ ഷെയ്ഡ് ചെയ്താൽ മതിയാവും ഫൈവ് ആണ് കേട്ടോ ഫൈവ് സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ അത് ഷെയ്ഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിൻ വായിക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ടായിരിക്കും അപ്പോൾ കോണ്ടെക്സ്റ്റ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക സോ ബി പാർട്ടിൽ ബി പാർട്ടിനെ ഡീൽ ചെയ്യുന്ന ഭാഗത്ത് ഞാൻ കുറച്ചുകൂടെ എന്തൊക്കെയാണ് ടിപ്സ് എന്നുള്ളതൊക്കെ ആ നേരം പറഞ്ഞു തരാം സോ ഇന്ന് ഞാൻ എ പാർട്ടാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എനിവേ ഇനി നമുക്ക് പാട്ട് സിയുടെ ഒരു സ്ട്രക്ചറും കൂടെ നോക്കാം പാർട്ട് സിയിൽ നമുക്ക് രണ്ട് ലോങ് ആണ് കേൾക്കുന്നത് അതിലും ഇതേപോലെ തന്നെ ബി പാർട്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ത്രീ ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അതിൽ നിന്ന് ഏതാണ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ബേസിക്കലി ട്വൽവ് ക്വസ്റ്റ്യൻസ് ആണ് സി പാർട്ടിൽ രണ്ട് എക്സ്ട്രാക്റ്റിൽ നിന്നും കൂടെ കൂടിയുള്ളത് ദാറ്റ് മീൻസ് ഓരോ എക്സ്ട്രാക്റ്റിൽ നിന്നും ആറ് ക്വസ്റ്റ്യൻ വീതം നമ്മൾ ആൻസർ ചെയ്തിരിക്കണം ഓക്കെ ബി പാർട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യനും അത് കഴിഞ്ഞിട്ട് അതിനും ഒരു സെപ്പറേറ്റ് ഓഡിയും കേൾക്കും ഓരോ ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയോ ആണ് കേൾക്കുന്നത് സോ നമ്മൾക്ക് അത് മുഴുവൻ കേട്ടതിന് ശേഷം ആൻസർ ചെയ്താൽ മതി അല്ലേ പക്ഷേ സി പാർട്ടിൽ അങ്ങനെയല്ല നമ്മൾ കേൾക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ആൻസറും കൂടെ ചെയ്തു പോകണം ഓക്കെ സീ പാർട്ടിൽ ഒരെണ്ണം ഒരു സിംഗിൾ അതായത് ഒരു ആയിരിക്കും ഒരാളെ സ്പീക്കർ കാണത്തുള്ളൂ എന്തെങ്കിലും ആയിരിക്കും ഓക്കെ വേറെ ഒരെണ്ണം അതായത് സെക്കൻഡ് സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഏതുമാകാം സോ അതിൽ ഒരെണ്ണം ഡയലോഗ് ആയിരിക്കും ദാറ്റ് മീൻസ് ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഓക്കെ രണ്ട് സ്പീക്കേഴ്സ് ഉണ്ടാവും ഇൻ്റർവ്യൂ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസേഴ്സൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലെങ്കിൽ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ബിക്കോസ് ഓരോ ക്വസ്റ്റിനും നമ്മളുടെ അത് ഇൻ്റർവ്യൂർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റിനും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് നമുക്ക് ക്വസ്റ്റിൻ ഓറിയൻറ്റേഷൻ കിട്ടാൻ വളരെ ഈസി ആയിരിക്കും ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ ആവില്ല നമ്മുടെ സ്പീക്കർ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയെടുക്കണം സോ സൈൻ പോസ്റ്റ് ലാംഗ്വേജ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടവരും അന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ക്വസ്റ്റനിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും മറ്റൊന്നിലൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ ഇത്രയാണ് ജനറൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് സ്ട്രക്ചറിനെ ആയിട്ടുള്ളത് ലിസ്ണിങ് പാർട്ട് ബിയും സിയും ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും സോ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എ പാർട്ടാണ് കേട്ടോ പാട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ തേർട്ടി സെക്കൻഡ്സ് ടൈമിൽ അതായത് എക്സ്ട്രാക്റ്റ് പ്ലേ ആവുന്നതിന് മുമ്പുള്ള തേർട്ടി സെക്കൻഡ്സ് ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക സോ അത് ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൺ ടു ട്വൽവ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റീഡ് ചെയ്യുക അതിൻ്റെ അകത്തെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക അതുപോലെ തന്നെ ആ ബ്ലാങ്കിൻ്റെ അപ്പുറയും ഇപ്രയും ഉള്ള അത് രണ്ട് വശത്തുമുള്ള എന്തൊക്കെയാണോ വേഡ്സ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുക ദ ഹോൾ മീനിങ് നോക്കിയിട്ട് ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ ഉണ്ടാവും അല്ലേ മെഡിക്കൽ ഹിസ്റ്ററി സർജിക്കൽ ഹിസ്റ്ററി മെഡിക്കേഷൻ പേഷ്യൻറ്റ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ഹെഡിങ് ആയിരിക്കും യൂഷ്വലി നമ്മൾക്ക് കാണാൻ പറ്റുന്നത് പാട്ടിയിൽ അല്ലേ സോ ഈ ഹെഡിങ്ങൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ദാറ്റ് മീൻസ് എന്താ മെഡിക്കൽ ഹിസ്റ്ററിയും സർജിക്കൽ ഹിസ്റ്ററിയും തമ്മിൽ കണക്ഷൻ ഉണ്ടാകും അതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ആ പേഷ്യൻ്റിൻ്റെ മെഡിക്കേഷൻ അതായത് ഡിസീസ് കണ്ടീഷനും മെഡിക്കേഷനും തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവാം സോ അതുകൊണ്ട് തന്നെ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ വായിക്കണം അതുപോലെ തന്നെ ആയിട്ടുള്ള കീവേഡ്സ് അല്ലെങ്കിൽ ആ ക്വസ്റ്റിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കീവേഡ്സും മൾട്ടിപ്പിൾ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രഡിക്ഷൻസാണ് പ്രഡിക്ഷൻസിനെ മീൻസ് കുറച്ചും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അതിനു മുൻപ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർത്ത് വയ്ക്കുക മോസ്റ്റ് ഓഫ് ദി ആൻസേഴ്സ് യു ക്യാൻ എക്സ്പെക്റ്റ് ഫ്രം ദി പേഷ്യൻറ്റ് സൈഡ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കിടക്കാം ദാറ്റ് ഇസ് പ്രഡിക്ഷൻ ഓക്കെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ആൻസേഴ്സ് അസ്യൂം ചെയ്യുക ഓക്കെ ആ എക്സ്ട്രാക്ട് പ്ലേ ആവുന്നതിന് മുമ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ച് എല്ലാം നമുക്ക് കണക്റ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ അത് വെച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് ഇന്നതാവാം ഇതിൻ്റെ ആൻസർ എന്ന് അസ്യൂം ചെയ്യുക ദാറ്റ് ഈസ് കോൾഡ് പ്രഡിക്ഷൻ നമ്മൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിലെ സെൻറ്റൻസ് സ്ട്രക്ചറും അതേപോലെ തന്നെ തന്നിരിക്കുന്ന മെഡിക്കൽ കണ്ടൻറ്റും ഒരേപോലെ ആൻസേഴ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സോ അത് നമുക്ക് വിത്ത് എക്സാമ്പിൾ നോക്കാം അതെങ്ങനെയാണെന്ന് ഒക്കെ അപ്പോൾ കുറച്ചും നന്നായിട്ട് ക്ലിയർ ആവും ഡാഷ് ഫീലിംഗ് ഓഫ് ലം വൈൽ ലൈയിങ് ഡൗൺ സോ ഇവിടെ നമുക്ക് ആ ബ്ലാങ്ക് ഏരിയയുടെ ഇപ്പോഴത്തെ വേർഡ് നോക്കുകയാണെങ്കിൽ അറിയാം ഫീലിംഗ് ആണല്ലേ ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു നൗണാണ് അപ്പോൾ നൗണിന് മുൻപ് വരുന്ന ഒരു വേർഡ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ എന്താ അസ്യൂം ചെയ്യാം അവിടെ ഒരു അബ്ജക്റ്റീവ് ആയിരിക്കും വരിക സോ ഇറ്റ് ക്യാൻ ബി എന്തായിരിക്കാം പെയിൻഫുള്ളായിരിക്കാം അല്ലെങ്കിൽ ഓഫ്ഫുള്ളായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം ഇതിൽ ഡിസീസ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു സബ് ഹെഡിങ് ഉണ്ട് അതിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത് ഹാസ് ഹാഡ് ഡാഷ് ഫോർ ടു ഇയേഴ്സ് അപ്പോൾ നമുക്ക് ആ ഹെഡിങ്ങും ഇതും കൂടെ ഒന്ന് കമ്പെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചായിരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു കണ്ടീഷൻ്റെ പേര് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സിംറ്റം ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും അവിടെ ആൻസർ വരുന്നത് അല്ലേ അടുത്ത എക്സാമ്പിൾ നോക്കാം ഫ്രീക്വൻ്റ് ഡാഷ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് വാട്ടറി ഐസ് സോ ഇവിടെ നമുക്ക് എന്താ ഫ്രീക്വൻ്റ് എന്നുള്ള വേർഡ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം എപ്പിസോഡിക് ആയിട്ട് വരുന്ന ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന എന്തോ ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ സിമിറ്റോ ആയിരിക്കും അത് ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്താണ് വാട്ടറി ഐസ് ഉണ്ടല്ലേ വാട്ടറി ഐസുമായിട്ട് ഉള്ള എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ എന്താണ് ഫ്രീക്വൻറ്റ് ഹെഡ് ഏയ്ക്ക് ആയിരിക്കാം അല്ലേ ഫ്രീക്വൻ്റ് ഹെഡ് ഏയ്ക്ക്സ് ആയിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് ബ്ലാക്ക് ഔട്ട് ആയിരിക്കാം സോ അങ്ങനെ എന്തെങ്കിലും എപ്പിസോഡിക് ആയിട്ട് വരുന്ന എന്തെങ്കിലും ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട് പേഷ്യൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ അതിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ആസ് ആൻ ഡാഷ് സോ ഇവിടെ വർക്ക്സ് വർക്ക്സ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം അതൊരു ജോബായിരിക്കും അതുപോലെ തന്നെ ഈ ബ്ലാങ്ക് ഏരിയക്ക് മുമ്പ് ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആൻ അല്ലേ ഇപ്പോൾ ആൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഒരു വവ്വൽ സൗണ്ട് അല്ലെങ്കിൽ ഒരു വവ്വൽ ലെറ്ററിന് മുൻപിലായിരിക്കും അല്ലേ അപ്പോൾ നമുക്കറിയാം ഈ ജോബ് എന്ന് പറയുന്നത് ഒരു വവ്വൽ സൗണ്ടിൽ തുടങ്ങുന്ന ജോബായിരിക്കണം അല്ലേ സോ അത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇതിൽ നിന്ന് ആ ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടി നമ്മൾ അപ്പം ലിസ്ണിങ് കേൾക്കാൻ നേരത്ത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കുള്ള മെഡിക്കൽ നോളേജും നമ്മുടെ ആൻസേഴ്സ് അസ്യൂം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ വാസ് ഡയഗ്നോസ് വിത്ത് കോളി കോളീലിതിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ സർജിക്കൽ ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുകയാണ് ഹാസ് അണ്ടർ ഗോൺ ഡാഷ് ടു മന്ത്സ് എഗോ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ കോളി കോളീലിതിയാസിസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സർജറി നോർമലി എന്തായിരിക്കും കോളിസിസ്റ്റക്റ്റമി ആയിരിക്കും അത് ലാപ്പ് ആണോ അല്ലെങ്കിൽ ഓപ്പൺ ആണോ അത് മാത്രം നിങ്ങൾ കൺഫേം ചെയ്താൽ മതിയാകും സോ അങ്ങനെ നിങ്ങൾ മെഡിക്കൽ ഹിസ്റ്ററിയും സർജിക്കൽ ഹിസ്റ്ററിയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതേപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററിയും മെഡിക്കേഷനും തമ്മിൽ ലിങ്ക് ചെയ്യാൻ നോക്കാം അതേപോലെ തന്നെ സിമിലർലി മെഡിക്കൽ ഹിസ്റ്ററിയും ഡയറ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കാം അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം ഒരു എക്സാമ്പിൾ നോക്കാം മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുകയാണ് ഹാസ് ഹാഡ് ടെൻഷൻ സിൻസ് ടു തൗസൻഡ് സിക്സ് മെഡിക്കേഷനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രൈഡ് അംലോഡിപ്പിൻ ഇനിഷ്യലി നൗ ടേക്കിംഗ് ഡാഷ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം ഇവിടെ വേറൊരു ആൻറ്റി ഹൈപ്പറ്റൻസിവ് മെഡിസിൻ ആയിരിക്കണം കിട്ടുന്നത് ബിക്കോസ് ഓൾറെഡി നമുക്കറിയാം അംലോഡിപ്പിൻ ആൻറ്റി ഹൈപ്പറ്റൻസിവ് ആണ് അത് ഇനിഷ്യലി ട്രൈ ചെയ്തു ഇപ്പോൾ വേറെ നൗ ടേക്കിംഗ് സംതിങ് എൽസ് ഓക്കെ എവിടെയാണ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക ഇവിടെ നോക്കിക്കേ പേഷ്യൻറ്റ് ഹാസ് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ നോൺ കോംപ്ലീൻറ് വിത്ത് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് ഐഡൻറ്റിഫൈഡ് എക്സസ് യൂസ് ഓഫ് ഡാഷ് ഇൻ ഹിസ് ഡയറ്റ് സോ ഇവിടെ എന്താവാൻ നമുക്കറിയാം ഹൈപ്പർ ടെൻഷന് നമുക്ക് ഫാറ്റ് ഫ്രീ ഫുഡ് ആയിരിക്കും കൊടുക്കുന്നത് സോ മിക്കവാറും അവിടെ ഐഡൻറ്റിഫൈഡ് എക്സസ് യൂസ് ഓഫ് സംതിങ് എന്താ എക്സസ് യൂസ് ഓഫ് ഓയിൽ ഇൻഹീസ്ഡ് ഫുഡ് ആകാം അങ്ങനെ എന്തെങ്കിലും ഫാറ്റി ഐറ്റംസിൻ്റെ പേരായിരിക്കണം അവിടെ വരുന്നത് അല്ലേ ഇതുപോലെ തന്നെ നമുക്ക് നമ്പേഴ്സും അസ്യൂം ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ നോക്കാം എക്സ്പീരിയൻസ്ഡ് സിവിയർ പെയിൻ ഫോർ ഡാഷ് വീക്സ് ഓക്കെ വീക്സിന് മുമ്പ് നമുക്കിവിടെ എന്ത് വരാം ഒരു നമ്പറായിരിക്കും വരുന്നത് ത്രീ വീക്സ് ഫോർ വീക്സ് അങ്ങനെ ഓക്കെ ഈ എക്സാമ്പിൾ തന്നെ നിങ്ങൾ കുറച്ചൊരു ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് നോക്കിക്കേ എക്സ്പീരിയൻസ് സിവിയർ പെയിൻ ഫോർ എ ഡാഷ് വീക്സ് സോ ഇവിടെ എ ഉള്ളതുകൊണ്ട് ഇവിടെ എന്താ പറയുക കപ്പിൾ ഓഫ് വീക്സ് ആയിരിക്കും അല്ലേ സോ എക്സ്പീരിയൻസ് സിവിയർ പെയിൻ ഫോർ എ കപ്പിൾ ഓഫ് വീക്സ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണോ വേഡ് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്താണോ അത് അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ചെറുതായിട്ട് ഇപ്പോൾ ടാബ്ലറ്റ് ആണെങ്കിൽ ടി എ ബി എന്ന് എഴുതി സൈഡിൽ നമുക്ക് വെക്കാം അതുപോലെ തന്നെ എന്താണോ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ചെറുതായിട്ട് ഷോർട്ട് ഫോമിൽ എഴുതി വെക്കാവും കേട്ടോ ഈ പാട്ടിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ ബ്ലാങ്ക് ഏരിയയുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള വേഡ്സുകൾ നോക്കിക്കോണം കേട്ടോ ഈ പറഞ്ഞ ഒക്കെ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെക്നിക്കാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്രഡിക്ഷൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് പാര എക്സ്പെക്റ്റ് ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിം വേർഡ് തന്നെ ആകണം എന്നില്ല അവർ പറയുന്നത് പാരഫ്രൈസ് ചെയ്ത് അല്ലെങ്കിൽ സിനോണിംസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചറും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും സോ എക്സ്പെർട്ട് പാരഫ്രൈസിങ് ഓക്കെ സെയിം അതേപോലെ തന്നെ നമുക്ക് അവിടെ കേൾക്കണമെന്ന് നിർബന്ധമില്ല വേറൊരു കാര്യം എല്ലാവരുടെയും കോമൺ ഡൗട്ടാണ് ലിസനിങ്ങിന് സ്പെല്ലിങ് മിസ്റ്റേക്ക് അലൗഡ് ആണോ അല്ലയോ എന്നുള്ളത് ഓക്കെ ലിസനിങ്ങിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെ നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് അല്ലേ നമ്മുടെ മാർക്ക് ഒരു വൺ മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ ഉണ്ട് അതിന് ഓക്കെ ചിലപ്പോൾ ഒരു മാർക്കിനായിരിക്കും നമ്മുടെ സ്കോർ പോകുന്നത് അല്ലേ സോ ഒന്നും സ്പെൽ സ്പെല്ലിങ് മിസ്റ്റേക്കിൻ്റെ പേരിൽ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാണ്ടിരിക്കാൻ ശ്രമിക്കുക അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ മെയിൻലി നിങ്ങൾ തെറ്റുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസിൻ്റെ പേര് അതുപോലെ തന്നെ ഡ്രഗിൻ്റെ പേരൊക്കെ ആയിരിക്കും സോ അതൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആയിട്ട് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സോ അതൊന്ന് എഴുതി വെക്കുക ഓക്കെ അത് അല്ലെങ്കിൽ ഒരു ഒരൊന്നോ രണ്ടോ പ്രാവശ്യം അതൊന്ന് എഴുതി നോക്കുകയാണെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതൊരിക്കലൊരു നഷ്ടാവില്ല നിങ്ങൾക്കത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഒ ഇ ടി പറയുന്നത് കുറച്ച് അതായത് പ്രൊണൗൺസിയേഷൻ സെയിം ആണെങ്കിൽ നിങ്ങൾ ഡ്രഗിൽ എഴുതാൻ നേരത്ത് കുറച്ച് ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് പോയാലും ലൈക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റായിട്ട് എന്താ കൺസിഡർ ചെയ്യുമെന്നാണ് സ്പെഷ്യലി ഡ്രഗ്സും പിന്നെ അങ്ങനെയുള്ള ഡിസീസ് കണ്ടീഷൻസിൻ്റെയൊക്കെ കാര്യമാണ് പറയുന്നത് കേട്ടോ സോ നിങ്ങൾ മാക്സിമം കോമൺ ആയിട്ടുള്ള വേഡ്സിലൊന്നും മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാം ഈവൻ ഡ്രഗ് ആണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പുതിയത് ഓരോ ഡ്രഗും കേൾക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അത് എഴുതി വെച്ച് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് ജസ്റ്റ് ഒരു ഒന്നേ രണ്ട പ്രാവശ്യം ഒന്ന് എഴുതി നോക്കുക അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലേക്ക് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി അതിൻ്റെ പ്രണൗൺസിയേഷൻ വോയ്സിൻ്റെ ഓഡിയോയും കൂടെ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രണൗസേഷൻ കുറച്ചുകൂടെ ഒന്ന് ക്ലിയറായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ലിസ്റ്റ് നമ്മൾ കേൾക്കുമ്പോഴേ ആ ഡ്രഗ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അങ്ങനെ നമ്മൾ കേൾക്കുന്നത് ഒന്ന് പക്ഷേ ആൻസർ വരുമ്പം വേറൊന്നും അങ്ങനെ വരാറുണ്ടല്ലേ ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട് എ പാട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നമുക്കറിയാം മാനുവലി ആയിരിക്കും അതായത് എക്സാമിനർ ആയിരിക്കും നിങ്ങളുടെ എ പാട്ടിലുള്ള ആൻസേഴ്സ് ചെക്ക് ചെയ്യുന്നത് റീഡിങ് ആയാലും ലിസ്ണിങ് ആയാലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് കമ്പ്യൂട്ടറാണ് ചെക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് മാനുവലി ആയതുകൊണ്ട് തന്നെ ഡിപ്പെൻഡ് എന്താ നമുക്ക് സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ അവർ കറക്റ്റായിട്ടോ കൺസിഡർ ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആ എന്താ നമുക്ക് നമ്മുടെ ചെക്ക് ചെയ്യുന്ന എക്സാമിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട മാക്സിമം കറക്റ്റ് സ്പെല്ലിങ് തന്നെ എഴുതി ശീലിക്കുക പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിസ്സായാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട അതവിടെ പോട്ടെ പൊക്കോട്ടേന്ന് വയ്ക്കുക ഒരെണ്ണേ നിങ്ങളുടെ തെറ്റുള്ളൂ പക്ഷേ നിങ്ങളത് പിന്നീടൊന്ന് ചിന്തിച്ചാലോ ഞാൻ എന്താണ് കേട്ടത് മീൻസ് ഇത് തന്നെയാണോ ആൻസർ അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോയാൽ വരുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റാണ്ട് പോകും ഓക്കെ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കണ്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വിട്ടു എന്നുണ്ടെങ്കിൽ സോ അത് കഴിഞ്ഞു എന്ന് തോന്നിയാലും നിങ്ങൾ അതിലോട്ട് പിന്നെ പിന്നീടൊന്നും നോക്കാനേ പോകണ്ട അത് പോട്ടേന്ന് വെക്കുക അടുത്തതിലൊരു കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കറിയാം ലെസ്നിങ് ഓഡിയ നമ്മുടെ കയ്യിലല്ല അത് ഇപ്പോൾ ഇൻ കേസ് അത് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു പോയി പിന്നീട് ഒന്നുകൂടി ഒന്ന് കേൾക്കണം എന്ന് വെച്ചാൽ നമുക്ക് നടക്കത്തില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിസ് ചെയ്താൽ അതോടെ വിട്ടേക്ക് അടുത്തിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുക ഓക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയില്ല എന്ന് വിചാരിക്കുക കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അടുത്തിലോട്ട് പ്രൊസീഡ് ചെയ്യുക പിന്നെ നമുക്കൊരു ലാസ്റ്റ് ലിസനിങ് മുഴുവൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ടു മിനിറ്റ്സ് കിട്ടും അല്ലേ ടു മിനിറ്റ്സ് നമ്മൾ എഴുതിയതെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് സോ ആ ടു മിനിറ്റ്സിൽ നമ്മൾ വിട്ട് ഒരു നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് അല്ലേ സോ അതിലോട്ട് വരാം വന്ന് കഴിഞ്ഞിട്ട് ഒരു ആൻസർ ഒരാൻസർ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഓഡിയോ കേട്ടതാണ് അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ മൈൻഡിൽ കാണും സോ എന്താണ് കേട്ടതെന്ന് ആ സമയത്തൊന്ന് ആലോചിച്ച് ഗസ്സ് ചെയ്ത് എഴുതി വയ്ക്കുക നെഗറ്റീവ് മാർക്ക്സ് നമുക്ക് ലിസണിങ്ങിന് ഇല്ല ഓക്കെ ലിസണിങ് ആയാലും റീഡിങ് ആയാലും നിങ്ങൾ തെറ്റെഴുതി വെച്ചാലും നിങ്ങളുടെ മാർക്ക് കുറയില്ല നെഗറ്റീവ് മാർക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഗസ്സ് ചെയ്ത് അസ്യൂം ചെയ്ത് എഴുതി വെക്കാം ചിലപ്പം നിങ്ങളുടെ ലക്ക് ലക്കുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിരുന്നു വരാം അല്ലേ നമ്മൾ ഓൾറെഡി ഒരു ലിസണിങ് കേട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മൈൻഡിൽ കാണും അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽ വെച്ചിട്ട് ഒന്ന് ഗെസ്സ് ചെയ്യാം ഓ ഇതായിരിക്കും ഇന്ന് അസ്യൂം ചെയ്ത് എഴുതി വെക്കുന്നതിൽ തെറ്റില്ല ഓക്കെ അങ്ങനെ എഴുതി വെച്ചിരിക്കണം നിങ്ങൾ ഒരിക്കലും ഒരു ആൻസറും എം ടി ആയിട്ട് അല്ലെങ്കിൽ എഴുതാണ്ട് വിട്ടേക്കരുത് എന്തെങ്കിലും അവിടെ ഗ്രസ് ചെയ്ത് എഴുതി വെച്ചിരിക്കണം കേട്ടോ ഇനി എത്ര സ്കോർ നിങ്ങൾ വാങ്ങണം ഒരു ബി ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സി പ്ലസ് അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടാൻ ബേസിക്കലി നിങ്ങൾക്ക് ഒരു സി പ്ലസ് എങ്കിലും ഉണ്ടെങ്കിലേ എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ ആ സ്കോർ കൊണ്ടല്ലേ ക്ലബ്ബിങ്ങിനാണെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാത്തിനും സി പ്ലസ് വേണം അല്ലേ അതുപോലെ തന്നെ അയർലൻഡ് സ്കോർ ആണെങ്കിൽ ഇപ്പോൾ ലിസ്ണിങ്ങിന് മാത്രം സി പ്ലസ് ആണെങ്കിൽ ഓക്കെ അതായത് അയർലൻഡ് സ്കോറായി സോ എനിവേ നമുക്ക് നമുക്കൊരു അറ്റ്ലീസ്റ്റ് സി പ്ലസ് എങ്കിലും ഉണ്ടെങ്കിലേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ബി ആയിരിക്കണം കേട്ടോ ബി എന്ന് പറയുന്ന മീൻസ് ഞാൻ ജസ്റ്റ് സ്കോറിംഗ് ഒന്ന് പറഞ്ഞുതരാം ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി നയൻ സി പ്ലസ് ആണ് തേർട്ടി ടു തേർട്ടി ഫൈവ് ബി ആണ് തേർട്ടി സിക്സ് ടു ഫോർട്ടി ടു എ ഗ്രേഡ് ആണ് ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രേഡിങ് നമുക്ക് അറ്റ്ലീസ്റ്റ് ബി എങ്കിലും നിങ്ങൾ എയിം ചെയ്തിരിക്കണം കേട്ടോ നിങ്ങളുടെ ഇപ്പം സ്കോറ് കുറവാണ് കിട്ടുന്നതെങ്കിൽ പോലും നിങ്ങൾ ഒത്തിരി വെറീഡ് ആവണ്ട അല്ല എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് ഓക്കെ സോ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എന്തോ പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ സ്കോറും ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മൂന്ന് സ്കില്ലും കൂടെ ഒന്നിച്ചാണ് നമ്മുടെ ലെസ്നിങ്ങിന് ഉപയോഗിക്കേണ്ടത് അല്ലേ റീഡിങ് റൈറ്റിംഗ് ലിസ്ണിങ് ഈവൻ നമ്മൾ ആദ്യമേ തന്നെ റീഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇൻബിറ്റ്വീൻ നമുക്ക് റീഡിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ മുഴുവനും നമുക്ക് ആദ്യം തന്നെ വായിച്ചു വയ്ക്കാൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും ആദ്യം വായിച്ചതൊക്കെ അല്ലേ സോ ഒന്ന് ജസ്റ്റ് എനിവേ നമുക്ക് ലിസ്നിങ് കേൾക്കുന്ന സമയത്ത് നമ്മൾ റീഡ് ചെയ്യേണ്ടത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി റീഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ അതിന് ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമുക്ക് അറിയാം ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ലിസ്ണിങ് അല്ലേ അതും ഏ പാട്ടാണ് ആദ്യമേ വരുന്നത് സോ നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടാവണം എ പാട്ടിൽ ഒരു ട്വൻറ്റി എങ്കിലും നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങളൊരു സേഫ് സോണിലാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു ട്വൻറ്റി ഫോർ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ഫോർട്ടി ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ ഇത് ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എ പാട്ടിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാട്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നല്ല കൂൾ കൂളായിട്ടിരിക്കുക ടെൻഷൻ ഒന്നും വേണ്ട എത്രത്തോളം നിങ്ങൾ റിലാക്സ് ആകുന്നു അത്രത്തോളം നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടും നിങ്ങളുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും ഓക്കെ അതുകൊണ്ട് കൂളായിട്ടിരിക്കുക അതാണ് എൻ്റെ ഒരു അഡ്വൈസ് ഓക്കെ പിന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ലിസ്നിങ് കേൾക്കുക ലിസൺ ചെയ്യുക ഓക്കെ ഈവൻ നമ്മൾ വേറെ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴാണെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ആ ലിസ്ണിങ്ങിൻ്റെ ഓഡിയോ ഹെഡ്സെറ്റ് നിങ്ങളുടെ ചെവി വെച്ചിട്ട് എന്തെങ്കിലും പണി ചെയ്താൽ മതി സോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മൾട്ടി ടാസ്കിംഗ് ബ്രെയിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ വേറൊരു പണി ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നമ്മളിത് കേൾക്കാനും ശ്രമിക്കുന്നു ഓക്കെ സോ അങ്ങനെയുള്ളത് ലിസ്നിങ് എബിലിറ്റി നമ്മുടെ സ്കോറിലോ അത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ എന്തെങ്കിലും ടോക്കോ അങ്ങനെ പ്രസൻറ്റേഷൻസോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസോ അങ്ങനെയുള്ളതൊക്കെ കേൾക്കുവാണെങ്കിൽ നമുക്ക് ആ അവരുടെ ഒരു സ്ലാങ്ങും അതുപോലെ വലുതുമായിട്ട് ഫെമിലറൈസ് ആവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാ മുടികളും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരിക്കലും ഒരു മൊടികളും മാറ്റി നിർത്തരുത് ഇൻ കേസ് നിങ്ങൾക്ക് ലിസ്ണിങ്ങും റീഡിങ്ങും പാ കൂടുതൽ പാടാണെങ്കിൽ നിങ്ങൾ അതിന് കൂടുതൽ ടൈം കൊടുക്കാം പക്ഷേ എല്ലാ മൊടികളും എല്ലാ ദിവസവും ചെയ്തിരിക്കണം അതിലാണ് നമ്മുടെ സക്സസ് ബിക്കോസ് നമുക്ക് ഒരു മൊടികൾ തന്നെ ബി ഗ്രേഡ് കിട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല അല്ലേ എല്ലാത്തിലും ബി ബാൻഡ് വേണം അല്ലേ സോ പിന്നെ ഓരോ കൺട്രി അനുസരിച്ച് കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും പക്ഷേ ബേസിക്കലി നമ്മളെല്ലാവരുടെയും എയിം എന്തിലായിരിക്കണം എല്ലാത്തിലും എല്ലാ മോഡ്യൂൾസും ബി ബാൻഡ് ആയിരിക്കണം ഓക്കെ ഓക്കെ വിത്ത് ദിസ് ഐ എം മൈൻഡിങ് അപ് ദ വീഡിയോ ലെറ്റസ് മീൻറ്റിൻ ദ വീഡിയോ ടിൽ ദൻ ബൈ ബൈ